ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദരി നഫ്സുൻ മാദാ تكسب غدا وما تدري نفس بأي أرض تموت അഞ്ച് കാര്യങ്ങളുടെ നിജസ്ഥിതി അല്ലാ അല്ലാതെ അറിയില്ല. ആരെല്ലാം എത്രത്തോളം കൊട്ടി ഘോഷിച്ചാലും എന്തെല്ലാം അത്യാധുനിക ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും സമുദ്രത്തിന്റെ അഗാധ ഗർത്തത്തിലൂടെ നീന്തി തുടിക്കുന്ന ഭീമാകാരനായ നീലത്തിമിംഗലം മുതൽ സൂക്ഷ്മദർശിനിയിലൂടെ പോലും തന്റെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ആ ചെറിയ പ്രാണികളെ പോലും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാൻ അവനല്ലാതെ ഈ ലോകത്ത് എന്താണ് സംഭവിക്കുക എന്ന്, എപ്പോഴാണ് നീ അസ്തമിക്കുക എന്ന്, ഈ ലോകത്തിന് തിരശീല വീഴുക എന്ന് അല്ലാഹു അല്ലാതെ മറ്റാർക്കും സാധ്യമേ അല്ല. ഒരു ഗവേഷകനോ ഒരു ശാസ്ത്രജ്ഞനോ ഒരു വൈദഗ്ധ്യമുള്ളവനെ കൊണ്ടോ സാധ്യമേ അല്ല. അതിന്റെ ഉടമസ്ഥൻ ആരാണോ അവന് മാത്രമാണ് അതിന്റെ അധികാരം. അതാണ് റബ്ബ് പറയുന്നത്, ഈ ലോകത്തിന്റെ അന്ത്യത്തെ കുറിച്ചറിയുന്നവൻ അവനാണ് അവനാണ്. കുൽ നബിയെ പറയണേ, ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻ ഫഇന്നഹു മുലാഖീകും. ഓടണ്ട ഓടണ്ട, മരണത്തെ പേടിച്ച് ഓടണ്ട, ഓടിയിട്ട് കാര്യമില്ല, ആ മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. ആംബുലൻസ് ഇതാ ചൂളം വിളിച്ച് ഓടുകയല്ലേ, എത്ര എത്ര ആംബുലൻസുകളാണ്. ഒരു പക്ഷേ നമ്മൾ ഇന്നേ വരെ ഈ ആംബുലൻസിന്റെ ഈ ഒപ്പാര കേട്ടിട്ടേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണ് പായുകയാണ്, ഒരു ജീവന്റെ തുടിപ്പിന് വേണ്ടി ഓടുകയാണ്. അതേ ഇതേ ആശയം തന്നെയാണ് ഈ ലോകത്തിന്റെ ഉടമസ്ഥനായ നാദം പറഞ്ഞത്. നബിയേ, ഈ മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്ത ജനങ്ങളോട് ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു, ഏതൊരു മരണത്തിൽ നിന്നാണോ നീ ഒളിച്ചോടുന്നത്, ഫൈന്നഹു മുലാഖീകും, ആ മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. ഞാൻ മരിക്കൂല എന്ന് കരുതി. 1500 കോടിയുടെ ബോഡി ബിൽഡർ ഞാൻ മരിക്കൂല. ഈ അടുത്ത സമയത്ത് ആന്ധ്രയിലോ കർണാടകയിലോ ഒരു ഫിലിം സ്റ്റാർ മരിച്ചില്ലേ, ഭയങ്കര ജിമ്മാണ് ആള്, ഭയങ്കര ജിമ്മാണ്, 45 വയസ്സേ ഉള്ളൂ, ഇതാ പോയി. ഈ അടുത്ത സമയത്തല്ലേ സംഭവിച്ചത്, ചെറുപ്പക്കാരൻ. നമ്മൾ കരുതുന്ന എന്താ, ചെറുപ്പക്കാരൊന്നും മരിക്കൂല എന്ന്. ഏറ്റവും കൂടുതൽ ഈ കൊറോണ വന്ന് മരണപ്പെട്ടത് ചെറുപ്പക്കാരാണ്, ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് ചെറുപ്പക്കാരാണ്. ഏ യുവാക്കളെ, നിങ്ങൾ കരുതുന്നുണ്ടാകും ഞമ്മൾക്ക് ഇപ്പോൾ മരണമില്ല. അവിടെയാണ് പാളിച്ചു പറ്റിപ്പോയത്, അല്ല നമ്മൾക്ക് പഠിപ്പിച്ചെന്നാണ്. നമുക്ക് ആ മരണത്തെ കുറിച്ച് ചിന്തയില്ലല്ലോ. ഞാൻ എപ്പോ മരിക്കും, ഏത് സമയത്ത് മരിക്കും, മരണത്തെ കുറിച്ച് ഓർമ്മയിൽ ആരട്ടില്ല. നമുക്കല്ല, നമ്മൾ ഈ ദുനിയാവിന്റെ കളി ചിരി രസാനുഭൂതിയിൽ എന്ത് മരണം. ഞാൻ മരിക്കൂല എന്ന് കരുതിയവരൊക്കെ പോയി, മണ്ണിനടിയിൽ പോയി. എത്ര ചെറുപ്പക്കാർ. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മർഹമത്ത് നൽകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു ആനന്ദത്തിൽ എത്തിക്കുമാറാകട്ടെ. നമുക്ക് അങ്ങനെ ദുആ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് കുറച്ച് നീക്കൂ, നമുക്ക് ചെറുതായിട്ട് മൈക്കിക്ക് തടസ്സമില്ലാത്ത. എത്രയോ പേര്, എത്ര സഹോദരിമാര് വിധവകളായി, എത്ര കുഞ്ഞുമക്കൾ അനാഥകളായി. അവര് ധരിച്ചിരുന്നു ഞാൻ ഇന്നൊന്നും മരിക്കൂല എന്ന്. ഇല്ല, എത്രയോ ചെറുപ്പക്കാരുടെ ജീവനാണ് ദിവസം തോറും കവർന്നെടുക്കപ്പെടുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ എന്താ പോക്ക്, അവന്റെ സക്രാത്ത് ഹാലിന് ഗുളിക വാങ്ങാൻ പോകുന്ന പോലെയാണോ അവന്റെ പോക്ക്. ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ, തൂങ്ങിക്കിടന്നത് ലൈംഗമ്പിയിൽ 11 കെവിയിൽ തൂങ്ങി കരിഞ്ഞു പോയി. കണ്ടില്ല ഇതൊക്കെ സംഭവം, ഇത് കണ്ടിട്ടും പഠിക്കുന്നില്ലല്ലോ.
ഇത് കണ്ടിട്ടും പഠിക്കുന്നില്ലല്ലോ. അല്ലാഹു അക്ബർ. ഒരു ബൈക്ക് വാങ്ങിട്ട് എന്റെ പോക്ക് തന്നെ എന്താ പോക്ക്? അവന്റെ പോക്ക് കണ്ടാൽ അതിന്റെ അർത്ഥം 1400 വർഷം പഴക്കമുള്ള ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം ഇങ്ങനെയൊക്കെ കൊറോണ പോലുള്ള മാരകമായ വബാ തഅവുനുകളൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി നമ്മളോട് പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ, ജനങ്ങളെ വെറുക്കുന്ന രോഗങ്ങളെ, കുഷ്ഠരോഗങ്ങളെ, വെള്ളപ്പാണ്ട് പോലുള്ള മഹാ മാരിയിൽ നിന്ന് നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു. അല്ലാ, ഈ ദുആ നിങ്ങൾ എപ്പോഴും ചെയ്യണമേ എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ പൊന്നുമോൻ ലോകത്തോട് പ്രഖ്യാപിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹം ഈ ദുആ ചെയ്യാൻ തുടങ്ങിയത് 2019 കൊറോണ വന്ന സമയം മുതലല്ലേ? ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു? അല്ലാന്റെ റസൂൽ നേരത്തെ കൂട്ടി പറഞ്ഞതാണ്, ഈ കൊറോണ പോലുള്ള മാരക മായ രോഗം നമ്മെ പിടികൂടാതിരിക്കാൻ നിങ്ങൾക്കൊരു സുരക്ഷിത വലയമാണ്, നിങ്ങളുടെ മാസ്ക് ആണ്, നിങ്ങളുടെ കൈയുറയാണ്, നിങ്ങളുടെ PPE കിറ്റ് ആണ്. ഈ ദുആ എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു തന്നപ്പോ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ആ ദുആ മറന്നുപോയി. ആര് ചെയ്തു? ഇപ്പോഴാ ചെയ്യാൻ തുടങ്ങുന്നത്. ഉസ്താദ്മാരൊക്കെ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബറസ് വൽ ജുനൂൻ വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഇപ്പോഴാണ്. അതേ പ്രവാചകൻ പറഞ്ഞു, ആകാശ ലോകത്തു നിന്നും ഭൂമിയിൽ നിന്നുമുള്ള വിപത്തുകൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും നിങ്ങൾ 2 ദിക്റുകൾ പതിവാക്കണമേ. ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത് മിൻ ശർരി മാ ഖലഖ് ബിസ്മില്ലാഹി അല്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അല്ലാഹുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ് പടച്ചവനെ. ആകാശഭൂമിയിൽ നിന്നുമുള്ള എല്ലാ ഇടങ്ങേറും മുസീബത്തുകളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുകയാ. നിന്റെ നാമം കൊണ്ട് ഞാൻ ഇതാ കാവൽ ചോദിക്കുകയാ. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഇറങ്ങുന്ന ഒരിടങ്ങേറുകളും എന്നെ നീ ബാധിക്കാതെ സംരക്ഷിക്കണം. അവന്റെ പ്രൊട്ടക്ഷൻ, അവന്റെ സാനിറ്റൈസർ ഇതാണ്. അല്ല, നിങ്ങൾ ചുമ്മാ കുറച്ച് സാമാനം തൂക്കിയത് തൂത്തത് കൊണ്ടൊന്നും നിങ്ങളുടെ കാര്യം നടക്കൂല. നിങ്ങളുടെ ഏറ്റവും വലിയ സാനിറ്റൈസർ ഇതാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങളുടെ മാസ്ക് ഇതാണ്. അതാണ് നിങ്ങളുടെ മാസ്ക്. സുബഹി കഴിഞ്ഞും മഗ്‌രിബ് കഴിഞ്ഞും മുടങ്ങാതെ ചൊല്ലണം. ഒരു വിപത്തും നിന്നെ ബാധിക്കുകയില്ല. ആ ഉറച്ച വിശ്വാസത്തോടെ ചൊല്ല്. ആര് ചൊല്ലി? ഇപ്പോഴാ ചൊല്ലാൻ തുടങ്ങിയത്. ഈ മുസീബത്ത് വരാൻ തുടങ്ങിയത് പോരാ, അതിന് മുമ്പേ ചൊല്ലണം. ചൊല്ലണം. ഇനി അങ്ങനെ ബാധിച്ചാലും അവൻ ഇടങ്ങേറിലേക്ക് കൊണ്ടുപോകാത്ത നിലയിലായിരിക്കും അല്ലാഹു തആല. ആ രോഗത്തെ ചികിത്സിച്ച് മാറ്റാൻ ഭേദമാകുന്ന നിലയിലായിരിക്കും അല്ലാഹു തആല അവനെ സംരക്ഷിക്കുക. അവൻ ഇടങ്ങാറുണ്ടാക്കൂല. അതിന് ചൊല്ലണം, ദുആ ചെയ്യണം. സുബ്ഹാന, രാവിലെയും മഗ്‌രിബ് കഴിഞ്ഞും സുബ്ഹി കഴിഞ്ഞും 3 പ്രാവശ്യം വീതം ചൊല്ലണം. ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, ആരോഗ്യത്തിന് വേണ്ടി ചോദിക്കണം. മുസീബത്തുകൾ കൂടുമ്പോൾ നമസ്കാരം നിലനിർത്തണേ. മുസീബത്തുകൾ കൂടുമ്പോൾ ഇബാദത്തിൽ നിങ്ങൾ വ്യാപൃതരാകണമേ. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നില്ലേ? അങ്ങനെയായിരുന്നില്ലേ മഹാന്മാരൊക്കെ? മഹാന്മാരൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? ഇപ്പൊ സൂര്യയൊക്കെ ബാധിച്ചപ്പോഴായിരുന്നു കൂടുതൽ സലാത്തുകളും ദിക്റുകളും ഒക്കെ ചൊല്ലാൻ തുടങ്ങിയത്, ദുആ ചെയ്യാൻ തുടങ്ങിയത്. എന്തിനാണ് അതിന്റെ പേരിൽ ഈ മുസീബത്തുകൾ മാറിക്കിട്ടും? സലാത്തു തുൻജീന മിനൽ ജമീഇൽ അഹ്‌വാലി വൽ ബലിയത്, അല്ലേ? ഈ ഇടങ്ങേറ മുസീബത്തുകളിൽ നിന്ന്, ഈ വലിയ ബലാകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, സലാത്തിന്റെ ബർക്കത്ത് കൊണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുന്ന ദുആ മിനൽ വബാഇ വതഅഊന എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദുആ എന്താണ്? ഇതൊക്കെ വെറുതെയല്ല, ഇതൊക്കെ ഈ സ്വലാത്ത് കൊണ്ട് നമ്മൾ ദുആ ചെയ്ത് ആ ഇടങ്ങേറുകളെ മാറ്റിയിരുന്നു ഒരു കാലഘട്ടത്തിൽ മഹാന്മാർ. പക്ഷെ ഇന്ന് നമുക്കത് മാറുന്നില്ല. എന്തുകൊണ്ട്? എന്റെ കൽബ് ശരിയല്ല, എന്റെ രൂപം മാത്രം ഓക്കെയാണ്. എന്റെ രൂപം ഓക്കെയാണ്, എന്റെ കൽബ് ശരിയല്ല. കൽബ് വെളുത്തിട്ടില്ല, ഞാൻ വെളുത്തിരിക്കുന്നു. എന്റെ ശരീരം വെള്ളയാണ്, എന്റെ കൽബ് കറുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചെയ്യുന്നതൊന്നും മുകളിലിട്ട് ഉയരാത്തത്. അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ തമ്മിലടിക്കുകയാണ്, നമ്മൾ പരസ്പരം പല്ലുകുത്തി മണപ്പിക്കുകയാണ്. നമുക്കൊരു ഐക്യമില്ല, ഒരു സാഹോദര്യമില്ല.
ഈ ഒരു സാഹോദര്യം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദുആയ്ക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ സ്ഥാനമില്ല. ഇതാണ് അതിന്റെ അർത്ഥം. अगर एक हो जाए तो बन सकती है खुर्शीदे मुबीन वरना इन बिगड़े हुए तारों से क्या काम बनी ഒരുമിച്ച് നിന്നാലേ നക്ഷത്രങ്ങളെ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. അത് അങ്ങും ഇങ്ങൊക്കെ ചിന്നിച്ചിതറി നിന്നാലേ നക്ഷത്രങ്ങളെ കൊണ്ട് നമുക്ക് ഗുണമില്ല. ആ ഒരുമിച്ച് നിൽക്കുമ്പോൾ താരകങ്ങളെ പോലെ നമ്മൾ തിളങ്ങുമെന്നാണ് കവി പറഞ്ഞതിന്റെ സാരം. ഒരുമിച്ച് നിന്നാൽ നമ്മൾ കർഷക സമരം നമുക്കൊരു തെളിവാണ്. കർഷക സമരം നമുക്ക് തെളിവാണ്. ഒരു വർഷക്കാലത്തോളം അവർ എന്ത് ത്യാഗം സഹിച്ചാലും സമരമുഖത്തിൽ നിന്ന് പുറകോട്ട് പോകാതെ അവർ നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പടപൊരുതി. അല്ലാഹു അവർക്ക് വിജയം നൽകി. അല്ലാഹു അവർക്ക് വിജയം നൽകി. അതാണ് അതിന്റെ അർത്ഥം. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഓരോരോ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിന്നാൽ തീർച്ച അല്ലാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാകും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കർഷക സമരം അടക്കം. എൻആർസി ആകട്ടെ, നമ്മൾ ഒരുമിച്ച് നിന്ന് നോക്ക്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ ഒറ്റക്കെട്ടായിട്ടാ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ എല്ലാ മേഖലകളിൽ നിന്നും എല്ലാവരും എല്ലാ ഗ്രൂപ്പുകളും മറന്ന് ഒറ്റക്കെട്ടായിട്ട് ലക്ഷങ്ങൾ ഒഴുകിയില്ലേ തെരുവോരങ്ങളിലൂടെ? അതവിടെ അസ്തമിച്ചു. അവിടെ അതാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ എല്ലാത്തിനും അള്ളാഹുവിന്റെ സഹായങ്ങൾ ഉണ്ടാകും. ഇല്ല എങ്കിൽ നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഈ ദുആ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കബൂലാകാത്തത്. പിന്നെ കബൂലാകാത്തത് ഹലാലായ ഭക്ഷണം നമ്മൾ കഴിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ തിന്നുന്നപ്പോ ഹറാമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ ഭക്ഷണത്തിലൂടെ ഹലാലല്ലാത്തത് സംഭവിച്ചു പോയാൽ നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുകയില്ല. ഇതൊക്കെ മരണത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. എങ്ങനെയെങ്കിലും മരണപ്പെട്ടാൽ പോരാ, മരിക്കുമ്പോ നല്ല നിലയ്ക്ക് മരിക്കണം. അതാണ് വേണ്ടത്. മരണം എന്ന് പറയുന്നത് എപ്പോഴായാലും സംഭവിക്കും, പക്ഷെ മരിക്കുമ്പോ നല്ല നിലയിൽ മരിക്കണം. നല്ല മരണം. 100 പേര് നിന്റെ മയ്യത്ത് നോക്കിയിട്ട് നിന്റെ ജനാസയെ നോക്കിയിട്ട് പറയണം അൽഹംദുലില്ലാ, ആ കിടക്കുന്ന മനുഷ്യൻ ആ മുഖം കാണുമ്പോ തന്നെ എന്ത് സൗന്ദര്യം, എന്ത് അനുഗ്രഹീതം, അവൻ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു ഉറങ്ങുന്നത് പോലെയാണ്. മനുഷ്യന്റെ മയ്യത്ത് പറഞ്ഞുവാക്കാണ്, 40 പേര് നമസ്കരിച്ചാ മതി. 40 പേര് സ്വാലിഹികളായ, 40 പേര് ഷിർക്ക് വെക്കാത്ത, 40 പേര് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുണ്ടെന്ന് വിശ്വസിച്ചു പോയാ പോയി. അതല്ലാതെ അല്ലയേ ഉള്ള എന്റെ ആരാധ്യൻ, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ വമാന മിനൽ മുശ്രിക്കീൻ, അല്ലാഹ അല്ലാതെ ആരാധ്യനില്ല എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസി. ആ സത്യവിശ്വാസികൾ 40 പേര് മതി ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിച്ചാൽ ആ മയ്യത്ത് നരകത്തിൽ പോകില്ല. നബിതങ്ങളുടെ വാക്കാണ് സദഖ റസൂലുള്ളാഹി. മനസ്സിൽ പറഞ്ഞ വാക്കാണ്, അല്ല ആയിരങ്ങളും പതിനായിരങ്ങളും നിസ്കരിക്കണമെന്നില്ല. എല്ലാവർക്കും ചിലപ്പോ ആയിരങ്ങളും പതിനായിരങ്ങളും കിട്ടിക്കൊള്ളണമെന്നില്ല. 40 പേർ അള്ളാഹുവിനെ ഭയപ്പെടുന്ന 40 പേര് നിസ്കരിച്ച മതി, അവന്റെ മയ്യത്തിന് അള്ളാഹു പുറത്തു കൊടുക്കും. ചില ആളുകൾ മരിക്കും, ആ മരണം അള്ളാഹു നേരത്തെ അറിയിക്കും. മരണത്തെ ആരും അറിയിക്കില്ല, മരണവും അറിയില്ല എന്നുള്ളത് അല്ലാഹേ അറിയുള്ളൂ. പക്ഷേ ആ മരണത്തിന്റെ അലാമാത്തുകൾ, അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുത്ബയിൽ നിന്ന് പോലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്ന് മനസ്സിലാക്കിയില്ലേ, നബി തങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ താങ്ങും തണലുമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്ന് പോലും ഫബക്കാ ബുകാഅൻ ശദീദാ, പൊട്ടിക്കരഞ്ഞു പോയി. എന്തേ അബൂബക്കറെ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പ്രഭാഷണത്തിലൂടെ ഈ ലോകത്ത് നിന്ന് അങ്ങ് യാത്രയാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാ ഒരു ഹബീബ്. ഒരു ഹബീബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കൂട്ടുകാർ എന്ന് പറഞ്ഞ, അതാണ് ഒരാളുടെ രഹസ്യം എല്ലാം അറിയുന്ന ആളാണ് ഹബീബ്. മരണത്തിന് നബി തങ്ങൾ ഇട്ട പേര് ഹബീബ് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മൗതു ജസ്റുൻ, അൽ മൗതു ജസ്റുൻ യൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്. മരണം എന്ന് പറയുന്നത് ഒരു പാലമാണ്, മേൽപാലമാണ്, പടന്ന കാട്ടിലുള്ള ഏറ്റവും വലിയ ഒരു മേൽപ്പാലമാണ്. ഞാൻ ഇവിടേക്ക് വരാൻ ഇവിടുത്തെ സംഘാടകൻ എനിക്ക് പറഞ്ഞു തന്നത്.
ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ മേൽപ്പാലമായിരിക്കാം ഇത്. ഈ മേൽപ്പാലമാണ് അതിന് ഉദാഹരണം പറഞ്ഞതെങ്കിൽ ആ മേൽപ്പാലത്തിലൂടെ കയറിയാൽ ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തേക്ക് ആ കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്താൻ കഴിയും. അവിടെയുള്ള വ്യക്തികളെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ ഈ പാലമാണ് കാരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ് അൽ മൗതു ജസറുൻ യൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്. മരണം എന്ന് പറയുന്നത് ഒരു പാലമാണ്. ഈ ദുനിയാവിൽ വെച്ച് ഏതൊരാൾ അല്ലാഹുവിനെ സ്നേഹിച്ചുവോ, തന്റെ നാഥനെ സ്നേഹിച്ചുവോ, തന്റെ രക്ഷിതാവിനെ ആരാധിച്ചോ, അത് തന്റെ ഹബീബാണ്, തന്റെ സ്നേഹിതനാണ്. ആ സ്നേഹിതനിലേക്ക് എത്തിക്കാനുള്ള ഒരു പാലമാണ്, ഒരു മേൽപ്പാലമാണ് മരണമെന്ന് ഷഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി. മരണമില്ലാതെ അല്ലാഹ് കാണാൻ പറ്റൂലല്ലോ. അല്ലാഹുലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പാലാണ് ഹബീബ്. നബി തങ്ങൾ പറഞ്ഞു, ഈ ഹബീബിനെ ആ ഹബീബിലേക്ക് എത്തിക്കണേ, ഈ കൂട്ടുകാരനെ ആ കൂട്ടുകാരനിലേക്ക് എത്തിക്കണേ. നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ മുഖമൊന്ന് കാണാനാണ്. പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യുന്നതും പടച്ചവനെ അവസാനത്തെ എന്റെ രാവ്, അവസാനത്തെ എന്റെ നിമിഷം, അവസാനത്തെ എന്റെ സമയം നിന്നെ കാണാനുള്ള മോഹത്തോടെ യാത്ര തിരിക്കുന്ന മുഖമാക്കണേ അല്ലാഹ്. അതാണ് നമ്മൾ അങ്ങനെ വേണം ആഗ്രഹിക്കാൻ. നമ്മുടെ അവസാനത്തെ ആ ലക്ഷ്യം അതാണ്, അല്ലാഹുവിന്റെ മുഖം കാണാം. ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. നമുക്കും ആ തൗഫീഖ് അല്ലാഹു നൽകട്ടെ, ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പഠിച്ചവനെ നീ ഞങ്ങൾക്ക് അത് തട്ടിക്കളയല്ലേ അള്ളാഹ്, ഞങ്ങൾക്ക് എന്നെ വന്ന് കാണലാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. സ്വർഗം കിട്ടുന്നതിനേക്കാളും ഭാഗ്യം അള്ളാഹെ കാണലാണ്. സ്വർഗം കിട്ടുന്നതിനേക്കാളും ഭാഗ്യം അള്ളാഹെ കാണലാണ്. അതുകൊണ്ടല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന വേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹാ തൊട്ടടുത്ത് കിടക്കുകയാണ്. നബി തങ്ങളുടെ ശരീരം ആസകലം വേദന കൊണ്ട് സഹിക്കവയ്യാതെ അസഹ്യ വേദന കൊണ്ട് നബി തങ്ങൾ പുളയുമ്പോ മെല്ലെ മെല്ലെ നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് തണുത്ത വെള്ളം കൊണ്ട് ആയിഷ ബീവി തടവി കൊടുക്കുകയാണ്. അങ്ങനെ തടവുന്ന വേളയിൽ നബി തങ്ങൾ പറയുകയാണ്, ഇല റഫീഖിൽ ആലാ ഇല റഫീഖിൽ ആലാ, ആ ഉന്നതനായ എന്റെ കൂട്ടുകാരനിലേക്ക് ഒന്നെത്തിക്കണമേ. ഐ ഇജ്അൽനീ ഇല റഫീഖിൽ ആലാ, എന്റെ കൂട്ടുകാരനിലേക്ക് എന്നെ ഒന്ന് വേഗം എത്തിക്കണമേ. അല്ലാഹ് അല്ലാഹിലേക്ക് ഒന്ന് എത്തിക്കാൻ എനിക്ക് അല്ലാഹ ഒന്ന് കാണാൻ കൊതിച്ചിട്ട് ഒന്ന് എത്തിക്ക് പെട്ടെന്ന്. ആ വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. ആ സമയത്ത് ആഗ്രഹിക്കുന്ന എന്താ, അള്ളാഹിലേക്ക് ഒന്ന് എത്തിക്കണേ, അള്ളാഹുലേക്ക് ഒന്ന് എത്തിക്കണേ, അവനിലേക്ക് എത്തിക്കണേ, അവനിലേക്ക് എത്തിക്കണം. അതാണ് അള്ളാഹ്, അതാണ് നബിതങ്ങളുടെ ആഗ്രഹം. നമ്മളും അങ്ങനെ ആഗ്രഹിക്കണ്ടേ, അള്ളാഹെ കാണണ്ടേ? ഏറ്റവും വലിയ ഭാഗ്യതല്ലേ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല മരിക്കുന്നതിന് മുമ്പ് സ്വാലിഹീങ്ങൾക്ക് മരണത്തെ അറിയിച്ചു കൊടുക്കും, അതിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. അതിന്റെ അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനോടൊപ്പം അയാൾ മരിക്കുമ്പോൾ, അദ്ദേഹം മരിക്കുമ്പോൾ ആകാശം കരയും. ചില ആളുകൾ സ്വാലിഹീങ്ങൾ മരിക്കുമ്പോൾ മഴ പെയ്യും, അത് സ്വാലിഹികൾ മരിച്ചതിന്റെ വിഷമത്താൽ കരയുകയാണ്. സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം അതാണ്. കാരണം എന്താ, ഫറോവയും കിങ്കരന്മാരും ഈ ലോകത്ത് ഒരുപാട് തിന്മകളാണ് ചെയ്തു വെച്ചത്, ഒരുപാട് തിന്മകളാണ് ചെയ്തു വെച്ചത്. ആ ഫറോവ ചത്തുപോയ സമയത്ത് ആകാശം കരഞ്ഞില്ല എന്ന് ഖുർആൻ പറയുന്നു. നല്ലവനായിരുന്നെങ്കിൽ കരയുമായിരുന്നു. എത്രയെത്ര അരുവികൾ അവൻ ഉപേക്ഷിച്ചു, എത്ര
എത്രയെത്ര അരുവികളെ ഉപേക്ഷിച്ചിട്ട് പോയി, എത്രയെത്ര കൊട്ടാരങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി, എത്രയെത്ര വീടുകൾ ഉപേക്ഷിച്ചിട്ട് പോയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവനെ കുറിച്ച് പറഞ്ഞ വാക്കെന്നറിയോ, എത്രയെത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചവനായിരുന്നു ഫറോവ. ഫിറവനെ നിങ്ങൾക്കറിയോ, 400 വർഷം ഈ ലോകത്ത് ജീവിച്ചു, ഒരു പനി വന്നിട്ടില്ല ജീവിതത്തിൽ, ഒരു പനി വന്നിട്ടില്ല ഫറോവയ്ക്ക്. 400 വർഷം ജീവിച്ചു, ഒരു രോഗം പിടിപെട്ടിട്ടില്ല. ഫറോവയുടെ വീട്ടിലെ ഗ്ലാസ് താഴെ വീണ് പൊട്ടിയിട്ടില്ല. 400 വർഷം ജീവിച്ച ആളാണ് ഫറോവ. എത്രയെത്ര സൗദങ്ങളാ, എത്രയെത്ര കൊട്ടാരങ്ങളാ, എത്രയെത്ര പുഷ്പങ്ങളാണ്, എത്രയെത്ര തോട്ടങ്ങളാണ്, എത്രയെത്ര രസാനുഭൂതികളാണ്, എത്രയെത്ര വയലേലകളാണ് ഫറോവ ഈ ലോകത്ത് സ്ഥാപിച്ചത്. അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഉന്നതനായ ദൈവമെന്ന് വാദിച്ചവനല്ലേ? എല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവനൊന്നുമില്ലാതെ ഏറ്റവും വലിയ നിന്ദ്യത ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞില്ലേ? അവന്റെ ഈ സമ്പത്തും അവന്റെ ഈ പ്രതാപവും അവന്റെ കോട്ടകൊത്തളങ്ങളും മറ്റൊരു ജനതയ്ക്ക് വേണ്ടി അല്ലാഹു അനന്തര സ്വത്താക്കി നൽകിയില്ലേ? ആ 400 വർഷം ഈ ലോകത്ത് ജീവിച്ച ഫറോവ ഈ സമുദായത്തിന് നന്മ ചെയ്തവനായിരുന്നെങ്കിൽ അവന്റെ മരണത്തിന്റെ ദിവസത്തിൽ ആകാശങ്ങൾ കരയുമായിരുന്നു. പക്ഷേ അല്ലാഹു പറഞ്ഞു, ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വല്ലറു വമാ കാനൂ മുല്ലരീൻ, ആകാശഭൂമികൾ അവനു വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുല്ലരീൻ, അവന് മരണപ്പെടുന്നതിന് മുമ്പ് അല്പസമയമോ അല്ലാഹു പിന്തിച്ചു നൽകുകയുമില്ല. അവനൊരു പ്രതീക്ഷ, ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ചില ആളുകളൊക്കെ മരിക്കാൻ പോകുന്നതിന് മുമ്പ് ആരോടും മിണ്ടാത്തവരോട് പെട്ടെന്ന് കയറി മിണ്ടും, എല്ലാവരുടെ വീടുകളിലും കയറി ഇറങ്ങും. ഇതൊക്കെ എനിക്ക് അടുത്ത സമയത്ത് ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിരുന്നു, കണ്ടോന്നറിയില്ല, വിദേശത്ത് നിന്ന് വന്നൊരു സഹോദരൻ, നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ഇതേപോലെ കെഎംസിസിയിലൊക്കെ പ്രവർത്തകനായിരുന്നു, വാട്സപ്പിൽ ഇങ്ങനെ കണ്ടതാണ്. അദ്ദേഹം 40 ദിവസത്തെ ലീവിന് വേണ്ടി ഗൾഫിൽ നിന്ന് വരികയാണ് നാട്ടിലേക്ക്. ഒരിക്കലുമില്ലാതെ അദ്ദേഹം എല്ലാവരോടും ആ വാട്സപ്പിലൂടെ, എനിക്ക് 40 ദിവസം ലീവ് കിട്ടി, ഞാൻ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചു, എന്തായാലും ലീവ് കിട്ടി ഒന്ന് പോവുകയാണ്. പക്ഷേ ഞാൻ ഇനി പോയിട്ട് തിരിച്ചു വരുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇനി ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ എന്റെ പാവങ്ങൾ പൊരുത്തപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ മാപ്പാക്കണം. എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുകയും വേണം. നാട്ടിൽ വന്ന് മെസ്സേജ് വിട്ട് 3 ദിവസം കഴിഞ്ഞ് മരണപ്പെട്ടു. ഒരു അസുഖമില്ലാത്ത ആരോഗ്യവാൻ 40 ദിവസത്തിൽ അള്ളാഹു പുറത്തുകൊടുക്കട്ടെ, അല്ല മുഖഫുറത്തുകൊടുക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എന്താ അവസ്ഥ? ഇല്ലേ, നേരിട്ട് എന്തോ മരണം അറിഞ്ഞതുപോലെ, എന്തോ എന്നോട് ആരോ വന്ന് നീ നാളെ മരിക്കുമെന്ന് പറയുന്നത് പോലെ, പറഞ്ഞതുപോലെ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇതാണ് സാലിഹീങ്ങളായ നല്ല നല്ല മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്പസമയം കൊടുക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, മരണത്തെ കുറിച്ച് സ്ഥിരമായി ഓർക്കുന്നവർ, അധികമായി ചിന്തിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഭൗതികമായ ലോകത്തിൽ 3 അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു അവരെ ആദരിക്കും. ഉക്രിമ ബിസലാസതി അഷിയാ, 3 വസ്തുക്കളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ആദരിക്കും അത്രേ. ഒന്ന് അൽ അജ്ലതു ബിത്തൗബ, പശ്ചാത്തപിക്കാനുള്ള ഒരു സാഹചര്യം, പെടുന്നനെ പെട്ടെന്ന് പശ്ചാത്തപിക്കാൻ ഒരവസരം അല്ലാഹു അവർക്ക് നൽകും. കണ്ടോ കണ്ടോ, പെട്ടെന്ന് എപ്പോഴാണ് മരിക്കാന്നറിയില്ല,
നമ്മളൊക്കെ തെറ്റ് ചെയ്തവരായിരിക്കും, ആയിരിക്കും എന്നല്ല, തെറ്റ് ചെയ്തവരാണ്, ചെയ്തവരെന്നല്ല ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല നാളെ മുതൽ ചെയ്യാൻ പോകുന്നവരാണ്. ഈ മനുഷ്യൻ, ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ, മനുഷ്യനാണ്, സ്വാഭാവികമാണ്, തെറ്റുകൾ വീണു പോകാം, മനുഷ്യനാണ്, മനുഷ്യനാണ്. പക്ഷേ ഇവന്റെ ഈ തെറ്റിന്റെ പേരിൽ അവൻ ദുഃഖിക്കണ്ട, ദുഃഖിക്കരുത്. ഞാൻ തെറ്റുകാരനായി പോയി, എനിക്കിനി രക്ഷയില്ല, എനിക്കിനി സമാധാനമില്ല. അവന്റെ എന്തോ ഒരു മാനസിക സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നം കൊണ്ട് അവൻ തെറ്റിലേക്ക് വീണുപോയവനാണ്. എന്ത് ചെയ്യണം? പടച്ചവനെ, എന്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ തെറ്റിലേക്ക് വീണുപോയി, നീ മാപ്പ് നൽകണം, പ്ലീസ് നീ പൊരുത്തപ്പെട്ടു തരണം. ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കണം, നീ എന്ത് വലിയ തെറ്റ്, ശിർക്കല്ലാത്ത നീ എത്ര വലിയ തെറ്റ് ചെയ്യട്ടെ, രാത്രി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞാൽ മതി, റബ്ബിനോട് നീ പൊട്ടിക്കരയുക. അല്ലാഹുവിന്റെ ദാസന്മാരെ, ദാസികളെ, ഏത് ദാസനും ദാസിയാണെന്നറിയോ? സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചവരാണ്. പടച്ചവനെ, ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തെറ്റിലേക്ക് വീണുപോയവരാ. പടച്ചറബെ, ഭൗതികമായ ലോകത്തിന്റെ രസാനുഭൂതികളിൽ മതിമറന്ന് ആ തെറ്റ് ഞങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോയവരാണ്. ഖേദിക്കുന്നു അല്ലാ, മനം തുറന്നു തേങ്ങുന്നു അല്ലാ, പൊട്ടിക്കരയുന്നു അല്ലാ, മാപ്പ് നൽകുമോ ഔദാര്യത്തിന്റെ കരങ്ങൾ, സ്നേഹത്തിന്റെ കരങ്ങൾ, കാരുണ്യത്തിന്റെ കരങ്ങൾ ഇതാ നിന്നെ തലോടിക്കൊണ്ട് അല്ലാഹു പറയുകയാ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. നിന്റെ രക്ഷിതാവായ അല്ലാഹു ക്രൂരനല്ല, അവനൊരിക്കലും നിന്നെ തഴയുകയില്ല, നിന്നെ ഒഴിവാക്കുകയില്ല. അതുകൊണ്ട് ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ. നിന്റെ കണ്ണിന്റെ ഇമകളിലൂടെ ഈറനണിഞ്ഞാൽ ആ റബ്ബ് നിന്റെ പാപങ്ങൾ കഴുകി ശുദ്ധമാക്കി തരും. അതാണ് അല്ലാഹു ഇഷ്ടം. കരയണം, രാത്രി എഴുന്നേറ്റ് കരയണം, രാത്രി എഴുന്നേറ്റ് കരയണം. ഇമാം ഗസ്സാലി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു മദ്യപാനി അദ്ദേഹം മരണപ്പെട്ടു. നാട്ടിലെ ഏറ്റവും വലിയ മദ്യപാനിയാണ്, മിസ്റിലെ ഒരു ഒരു പ്രമാണി. ആരും അദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കാനില്ല, ആരും മയ്യത്തെടുക്കാനില്ല. കുറെ കഴിഞ്ഞപ്പോൾ വലിയ ആ നാട്ടിലെ ഏറ്റവും വലിയ സയ്യിദന്മാർ, സാദാത്തിയങ്ങൾ, ആരിഫീങ്ങൾ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിന്റെ മയ്യത്തെടുക്കുന്നു, കുളിപ്പിക്കുന്നു, നമസ്കരിക്കുന്നു, കൊണ്ടുപോയി അടക്കുന്നു. നാട്ടുകാർക്കെല്ലാം വലിയ അത്ഭുതം. ആ നാട്ടിലെ ഒരു തെമ്മാടിയെ പോലെ കള്ളുകുടിയനായി ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോ ആ നാട്ടിലെ ഏറ്റവും വലിയ മഹാരഥന്മാരിറങ്ങി വന്ന് ഈ സഹോദരന്റെ മയ്യത്ത് കുളിപ്പിച്ച് പൊതിഞ്ഞുകൊണ്ട് കബറടക്കുന്നു. സംഭവം എന്ത്? ചോദിച്ചു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം, മാനസിക സംഘർഷം, പ്രശ്നം കാരണം അദ്ദേഹം മദ്യപിക്കുന്നു. മദ്യപിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷേ ആ മദ്യത്തിന്റെ കെട്ട് അല്പം മാറുമ്പോ രാത്രി അദ്ദേഹം എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി സുബഹി വരെ സുജൂദിൽ കിടന്ന് കരയുകയായിരുന്നു. ആരുമില്ലാതെ ആരും കാണില്ല, പകല് കണ്ണു കുടിക്കും, മാനസിക സംഘർഷം. രാത്രി വരും, പൊട്ടിക്കരയും, എന്റെ വിവരമില്ലായ്മ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഞാൻ പെട്ടുപോകുന്നു. സുബഹി വരെ പൊട്ടിക്കരയാണ് റബ്ബിന്റെ മുന്നിൽ. അങ്ങനെ പശ്ചാത്തപിച്ച ഒരു മനുഷ്യന്റെ സംഭവം ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പുറത്തു കൊടുത്തതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്വാലിഹീങ്ങളെ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കപ്പെട്ടത്. സ്വാലിഹീങ്ങളെ കൊണ്ട് ആലോചിച്ചു. അതുകൊണ്ട് നമ്മളും പോയി കുടിച്ചിട്ട് രാത്രി ഇരുന്ന് ദിക്റിയല്ലണം, ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് അതിന്റെ തെളിവല്ല ഇത് കേട്ടോ.
ചില മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തപ്പോ ആരും കണ്ടില്ല, അല്ലെങ്കിൽ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റിലേക്ക് വീണുപോയി, പടച്ചവനെ എന്നെ നീ അതിൽ നിന്ന് ഒഴിവാക്കി തരണം, ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ നമ്മൾ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അല്ലാഹ് ഏറ്റെടുക്കുന്ന പറഞ്ഞതിന്റെ ആശയം, അല്ലാഹ് നല്ല മരണം തരും, നിന്നെ അല്ലാഹു ദുഃഖിപ്പിക്കില്ല. അല്ലാഹ് ഏറ്റവും വലിയ കരുണാവാരിധിയാണ്, അല്ലാഹ് ഏറ്റവും വലിയ കരുണാവാരിധിയാണ്, അവനാണ് കാരണം. അതല്ലേ അല്ലാഹു തആല 100 റഹ്മത്ത് സൃഷ്ടിച്ചിട്ട് 99 അവൻ പിടിച്ചു വെച്ചത്, ഒരെണ്ണം മാത്രമാണ് നമ്മൾ ഈ കാണിക്കുന്ന ഈ കാരുണ്യം. ഇന്നിവിടെ മനുഷ്യർ തമ്മിൽ കാണിക്കുന്ന കാരുണ്യം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ 100 റഹ്മത്തിൽ കാരുണ്യത്തിൽ നിന്ന് ഒന്നാണ്, ഒന്നാണ്, ബാക്കി 99 അവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആലോചിച്ചു നോക്ക്, എന്തിനാണ് എന്നെ പോലെ പാവികളായവരെ രക്ഷപ്പെടുത്താൻ? നാളെ നമുക്ക് ഈ വേഷമയുള്ളൂ, നമ്മുടെ ഉള്ളിൽ കറുത്തിരിക്കുകയാണ് പാപം കൊണ്ട്, പാപത്തിന്റെ കറകൾ കൊണ്ട് കറുത്തുപോയി. ചെയ്തുപോയ പാതകങ്ങൾ കാരണമായി, പാപങ്ങളെ കാരണമായി, അപരാധങ്ങൾ കാരണമായി അവരുടെ കൽബുകളെല്ലാം കറുത്തുപോയി, കറ പിടിച്ചുപോയി. ആ കറ മാറ്റിക്കളയാനുള്ള ഏറ്റവും വലിയ ആസിഡാണ് തൗബ. നല്ല മനുഷ്യനാണെങ്കിൽ അവൻ മരിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ സഹായിക്കും. അതിൽ ഒന്ന് അല്ലാഹുവിന്റെ ദർബാറിൽ വളരെ വേഗത്തിൽ തൗബ ചെയ്ത് മരിക്കാൻ സൗഭാഗ്യം റബ്ബിനോട് തേടുമത്രേ. ഒരു ഇസ്തിഗ്ഫാർ ഞാൻ പറഞ്ഞു തരാം, എല്ലാവരും ചെയ്യണം. ഇൻഷാല്ലാഹ് ഇൻഷാല്ലാഹ് പറ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബ്ഹി നമസ്കാര ശേഷവും മഗ്രിബ് നമസ്കാര ശേഷവും നിങ്ങൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, സുബ്ഹി നമസ്കാര ശേഷം ഒരാള് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മഗ്രിബിന് മുമ്പ് അവൻ മരണപ്പെട്ടാൽ അല്ലാ യദുഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി നരകത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിലാണ് അവന്റെ പ്രവേശനം. സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം പറഞ്ഞാൽ, അതേപോലെ മഗ്രിബ് നമസ്കാര ശേഷം ഒരു പ്രാവശ്യം ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആര് ചൊല്ലുന്നുവോ സുബ്ഹിക്ക് മുമ്പാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ലാ യദുഖുലുന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. സദഖ റസൂലുള്ളാഹി. فَإِنَّهُ لَا يَغْفِرُ الذُّنُوبَ إِلَّا أَنْتَ. ത്രേയുള്ളൂ. നെറ്റ് അടിച്ചു നോക്കിയോ, എപ്പോഴും കയ്യിലുണ്ടല്ലോ മൊബൈല്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നിങ്ങൾ നെറ്റ് അടിച്ചാൽ ഈ ഇസ്തിഗ്ഫാർ വരും. നിങ്ങൾ ഇത് കാണാതെ പഠിക്കും. 5 മിനിറ്റ് സമയം ഇന്നത്തെ കുട്ടികളൊക്കെ പഠിപ്പിക്കും, ഉമ്മമാര് പഠിക്കും, ഉപ്പമാര് പഠിക്കും, ഹൈദ് വന്നവൾക്കും പറയാം, നിഫാസ് വന്നവർക്കും പറയാം, ആർക്കും പറയാം. ഇസ്തിഗ്ഫാർ അശുദ്ധിയിലും ചെറിയ അശുദ്ധിയിലും വലിയ അശുദ്ധിയിലും ഒക്കെ പറയാം. ഈ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാതെ പഠിക്കണം. സ്വർഗം ലഭിക്കുന്ന ഇസ്തിഗ്ഫാർ ആണിത്. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലി മരിച്ചാല് സ്വർഗമാണ്, നരക പ്രവേശനമില്ല, അത് നിഷിദ്ധമാ. പക്ഷേ അതെപ്പോഴാണ് ചൊല്ലേണ്ടത്? സുബ്ഹി നമസ്കാരം കഴിഞ്ഞ പാടെ ചൊല്ലണേ. സുബ്ഹി കഴിഞ്ഞു, നമുക്ക് അതിന്റെ ഔറാദുകൾ ദിക്റുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം.
അതേപോലെ മഗ്രിബ് കഴിഞ്ഞു, നേരത്തെ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ഔദു ബികലിമാത്തില്ല, അതിനുശേഷം നമ്മൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇത് ചൊല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇത് സഹീഹായ ഹദീസാ, ഇതിൽ യാതൊരു ളുഉഫും ബലഹീനതയുമില്ല. സ്വർഗപ്രവേശനം സയ്യിദുൽ ഇസ്തിഗ്ഫാർ എപ്പോഴും ചൊല്ലാം. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഒരിക്കൽ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുകയാണ് ഈ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ ആ കൂട്ടത്തിലുണ്ടല്ലോ, ഫഗ്ഫിർ ലീ ഫൈന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, എന്റെ പാപങ്ങളെ നീ പുറത്തു തരയണമേ അല്ലാ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റൊരാളുമില്ല. ഫലഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ര ചൊല്ലിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒറ്റക്കിരുന്ന് ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ അങ്ങ് ചിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഇസ്തിഗ്ഫാർ കേട്ടിട്ട് അല്ലാഹു ചിരിക്കുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് നബിയുന റസൂലുള്ളാഹി. എന്താണ് അല്ലാഹ് ചിരിച്ചു? എന്താ ഏത് പറഞ്ഞപ്പോഴാണ്? നീയല്ലാതെ ആരുമില്ല പടച്ചോനെ പാവം പൊറുക്കാൻ. അന്താന്താ, അതെ നീ തന്നെ, നീ അല്ലാതെ ആരുമില്ല. അപ്പൊ അല്ലാഹ് ചോദിച്ചു അത്ര നബിതങ്ങളോട്, ഞാനല്ലാതെ ആരുമില്ല പൊറുക്കാൻ. ഇല്ല അല്ലാഹ്, നീ അല്ലാതെ ആരുമില്ല അല്ലാഹ് പാവം പൊറുക്കാൻ. അല്ലാഹ്ക്ക് അത് ഭയങ്കര സന്തോഷമായി, അല്ലാഹ്ക്ക് അത് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എപ്പോഴും ഈ ദിക്ർ ചൊല്ലണം. ഇതിന് ഇത്രയും അറിയില്ലാത്തവര് സദാസമയങ്ങളിൽ സ്വർഗപ്രവേശനത്തിന് കാരണമാണ് കേട്ടോ, നരകത്തിൽ പോകാതിരിക്കാൻ. മരിക്കുന്നതിന് മുമ്പ് ഇത് ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിൽ അവൻ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീക് തരട്ടെ, ചൊല്ലി മരിക്കാൻ ഭാഗ്യം കിട്ടിയ രക്ഷപ്പെട്ടു. അതേപോലെ ഒരാൾ മരണപ്പെടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഓതി മരിച്ചാൽ തീർച്ചയായും അവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല. നാളെ മഹ്ഷറ മൈദാനിൽ ഹിസാബിന്റെ വേളയിൽ പരിശുദ്ധമായ ഈ സൂറത്തുൽ ഇഖ്ലാസ് അവനെ നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കുമത്രേ. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് മാത്രമല്ല, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും മൻ ഖറാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്ത് ഓതിയിട്ടാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖബറിനെ, ആ ഖബർ കൊണ്ട് ആ മയ്യത്തിനെ ഞെരുക്കുകയേ ഇല്ല. ഖബറിൽ ചില ആളുകളെ ഞെരുക്കും. സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് മരിക്കുന്ന വ്യക്തിയെ ഖബർ ഞെരുക്കൂല. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വേളയിൽ ഓതിക്കൊണ്ട് പോകണം. പിന്നെ നബിതങ്ങൾ മറ്റൊരു ദുആ പഠിപ്പിച്ചു, സുബഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു നിങ്ങൾ ചൊല്ലിയാൽ ആ ആഴ്ചയിൽ നിങ്ങൾ മരിച്ചാൽ നരകത്തിൽ പോകൂല. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക ലഹ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ അഞ്ച് കാര്യങ്ങൾ ആരെ അഞ്ച് പ്രാവശ്യം സുബ്ഹി കഴിഞ്ഞു മഗ്രിബ് കഴിഞ്ഞു പറയുന്നുവോ, ആ ദിവസത്തിലോ ആ ആഴ്ചയിലോ ചിലരുടെ അഭിപ്രായം ആ മാസത്തിലോ അവൻ മരണപ്പെട്ടാൽ നരകത്തിലേക്ക് പോവുകയില്ല. നിസ്കാരമുള്ളവർ ഇതൊക്കെ ചൊല്ലണം. നിസ്കാരം ഇല്ലാത്തവന് നീ എന്ത് കാട്ടിട്ട് കാര്യമില്ല, അത് വിഷയം വേറെ കേട്ടോ. നിസ്കരിച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചൊല്ലണമെന്നാ പറഞ്ഞേ, ഇതൊക്കെ പഠിച്ചു വെച്ചോ, ചെറിയ കാര്യങ്ങളാണ്. നുണുക്കൽ സ്വർഗത്തിൽ പോവാം, നുണുക്കൽ സ്വർഗത്തിൽ പോവാം, ഭയങ്കര ഇതാണ്, ഏറ്റവും വലിയ കാര്യമാണ്. ഇത് ഇത്രയും പഠിച്ചു വെച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാള് മരിക്കും എങ്കിൽ അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതാല അവന് മൂന്ന് കാര്യങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുക്കും. ഒന്ന്, പെട്ടെന്ന് അവൻ തൗബ ചെയ്യാൻ. ആ തൗബയുടെ വിഷയം വന്നുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത്, ഏത് ഈ ഇസ്തിഗ്ഫാർ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഇതൊക്കെ ചൊല്ലണമെന്ന് പറഞ്ഞത്, തൗബ ചെയ്യണം. രണ്ട്, ഉള്ളത് കൊണ്ട് അവൻ തൃപ്തിപ്പെടും, അതൊരു സ്വാലിഹായ മനുഷ്യന്റെ അടയാളമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും, ഒരു ഭാര്യയാകട്ടെ ഒരു ഭർത്താവാകട്ടെ.
ചില ഭർത്താക്കന്മാർ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭാര്യമാർക്ക് കൊടുക്കുമ്പോ ചിലപ്പോ പിടിക്കൂല, മോന്തയൊക്കെ കാണുമ്പോ. ഇപ്പൊ നെയ്മീന് 150 രൂപ, ഐക്കൂറയ്ക്ക് 350 രൂപ ഉള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഐക്കൂറെങ്കിലും വാങ്ങിക്കൊണ്ട് വരണ്ടേ? എന്നാ പറയാ, എപ്പോഴും 900 രൂപ 800 രൂപ, ഇന്ന് 350 രൂപ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്നൂടെ. ഇന്നും അയില കൊണ്ടുവന്ന് അയില നിന്ന് ചൊറി പിടിച്ച് അയില 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 അയില. തഫ്സീറിൽ വന്ന ഒരു പേരും അയില എന്ന സ്ഥലത്ത് പോയിട്ട് മീൻ പിടിക്കരുത് എന്നാണ് പറഞ്ഞത് കിതാബില്. അയില എന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നാണ് ഈ അയില മീൻ ഉണ്ടായതെന്നാണ് തോന്നുന്നത്. ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോരുതെന്ന് പറഞ്ഞിരുന്നു. അന്ന് അവരുടെ ജുമാ ദിവസമായിരുന്നു. അന്ന് പോയി, അന്ന് ഇഷ്ടംപോലെ മീൻ ഉണ്ടായിരുന്നു ആ ദിവസം. ചില ആളുകൾ, നമ്മൾ മുസ്ലിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളിയാഴ്ച പോകുമല്ലോ, തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് അവിടെയൊക്കെ മുസ്ലിങ്ങൾ മീൻ പിടിക്കാൻ പോകും, പക്ഷെ അത് വെള്ളിയാഴ്ച പോകില്ല, ജുമാടെ ദിവസം. എന്നതുപോലെ ശനിയാഴ്ച പോകരുതെന്നുള്ള കൽപ്പിച്ചിരുന്നു, പക്ഷെ കുറെ ആൾക്കാർ പോയി, അവരെ അള്ളാഹു തആല കോലം മറിച്ച് കളഞ്ഞു. അന്ന് അയില എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അങ്ങനെ ആയിരിക്കും ഈ മീനിന് അയില എന്ന് പേര് വന്നത്. ചില ആൾക്കാർക്ക് പിടിക്കൂല ചൊറിയും. ആ പക്ഷെ അതുകൊണ്ട് എപ്പോഴും അയില തിന്നുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഭാര്യമാർ കുറച്ച് ഐക്കൂറ വാങ്ങി കൊടുക്കണം, ഐക്കുറ വാങ്ങി കൊടുക്കണം, നല്ലതാണ്. അപ്പൊ വില കുറഞ്ഞ് വന്ന സമയം 250 രൂപ വരെ വന്നിട്ടുണ്ട്, 250 രൂപ വരെ. അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കണം, അവരെ ആഗ്രഹമല്ലേ, അത് വാങ്ങിക്കൊടുക്കണം. ഇനി ഇല്ല, ഇനി കൊണ്ടുവന്ന അയിലയാണ്, അൽഹംദുലില്ലാഹ് തൃപ്തിപ്പെട്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ എടുത്തുകൊണ്ട് മഹാന്മാരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർ സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളം പറയുന്ന കൂട്ടത്തിൽ പറയുകയാണ്, അലാമത്തു സൗജതി സാലിഹ, ഒരു സ്വാലിഹായ പെണ്ണിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ, ഹുസ്നുഹ അയ്യകൂന ഇബാദതുഹ മഖാഫത്തല്ലാഹ്, ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഭയപ്പെടലാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്ത് നോക്ക്, നിങ്ങളൊരു ഫെറാനിലെ ഒലിയ മുഖത്തിടണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ മുഖം തെളിഞ്ഞൊരു പ്രകാശമുണ്ട്. ഈമാന്റെ ജ്യോതിസ്, നിങ്ങൾ ഹിമാലയ ഫേസ് വാഷ് വാങ്ങിച്ചിട്ട് മുഖം കഴുകി 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 കഴുകി, ഇതിനേക്കാളും നല്ലത് യു പി കാര് പറയുന്ന പോലെ ചാണകം നല്ലതാ മുഖം കഴുകാൻ. ഒന്ന് കഴുകുന്ന ചാണകം ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരം, ചില ആൾക്കാർ ഈ കാട്ടിൽ പോകുമ്പോ ഈ കാട്ടുപോത്തിന്റെ ചാണകമുണ്ട്, അത് മുടി കറുക്കാനും മുടി വളരാനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഞാൻ പോയപ്പോ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ആ കാട്ടുപോത്തിന്റെ ചാണകത്തിന് ഭയങ്കര വിലയാണ്. അത് കാട്ടിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് പ്രത്യേകം പൈസ കൊടുത്ത് വാങ്ങും. മുടി കൊഴിയൂല, കൊഴിഞ്ഞുപോയ മുടി വളരാൻ കാട്ടുപോത്തിന്റെ ചാണകം തലയിൽ വെക്കും. ഇനി അതിനു വേണ്ടി നടക്കാതിരിക്കണ്ട, നാളെ കാട്ടുപോത്തിന്റെ ചാണകം തീർക്കാതിരിക്കും. അതിന്റെ മുന്നിൽ നിന്നും പോയി പെടയും വേണ്ട, അവസാനം പിന്നെ മൊത്തം മുടിയും കറുത്തോളൂ പെട്ടെന്ന്. അപ്പൊ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ? നീ നിസ്കരിച്ചു നോക്ക്, രാത്രിയൊക്കെ നിസ്കരിച്ചു നോക്ക്, 40 ദിവസം തുടർച്ചയായിട്ടൊന്ന് നമ്മളെല്ലാവരും ഒന്ന് ഇബാദത്ത് ചെയ്ത് നോക്ക്, നമുക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടാവും മുഖത്ത്. ഒതുവെടുക്കുമ്പോൾ തന്നെ അതിന്റെ സൗന്ദര്യം വർദ്ധിക്കും, അതാണ് അതിന്റെ അർത്ഥം. ഒതുവിന്റെ വെള്ളം എവിടേക്ക് പോയാലും ഒതുവെടുത്തിട്ടേ പോകാം. പുറത്തേക്ക് നമ്മൾ സ്കൂളിലേക്ക് പോകും, എവിടെ പോലും ഒതു, രാത്രി ഉറങ്ങാൻ കിടക്കും ഒതുവെടുത്തിട്ട് കിടക്കണം. അതുകൊണ്ട് അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് മഖാഫത്ത് അല്ലാഹ്, അല്ലാഹ് ഭയപ്പെടലാണ്. അവളുടെ സമ്പാദ്യം, അവളുടെ ധന്യത, അവളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്. ഒരു ഭർത്താവിന്റെ വരുമാനം അനുസരിച്ച് വേണം ഭാര്യ ജീവിക്കാൻ. അതല്ലാതെ അയൽവക്കക്കാരുടെ ആഡംബരങ്ങൾ കണ്ടിട്ട് നീയും ആഡംബര പ്രേമിയാകരുതേ. ഭർത്താവിന്റെ കഴിവനുസരിച്ചാണ് നീ ജീവിക്കുന്നത്. ഭർത്താവ് കൊണ്ടുവരുന്നതിൽ തൃപ്തിപ്പെടണം. അങ്ങനെ തൃപ്തിപ്പെട്ടാൽ നിനക്ക് സ്വർഗമാണ് സ്വർഗമാണ്. നാളെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നിനക്ക് നൽകും. അതുകൊണ്ട് ഒരാൾ മരിക്കുന്നതിന് മുമ്പ് 3 ഗുണങ്ങളാണ് അള്ളാഹു തആല അവനെ നൽകുക. 1, പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകുകയാണ്. 2, ഉള്ളതിൽ തൃപ്തിപ്പെടലാണ്. 3, അന്നശാതു ഫിൽ ഇബാദ, എപ്പോഴും ഇബാദത്ത് ചെയ്യുവാനുള്ള പ്രത്യേകമായ ഒരാവേശം. എപ്പോഴും ഇബാദത്ത് ഇബാദത്ത്, നിസ്കാര സമയത്തുമ്പോൾ ഇബാദത്ത്, നിസ്കരിക്ക ഇബാദത്ത് ഇബാദത്ത് പറയുമ്പോൾ സഹോദരിമാർ ഓർക്കണം, ഭർത്താവിന്റെ ഹക്കുകളും മനസ്സിലാക്കാതെ ഒരു ഇബാദത്ത് ചെയ്യുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. അല്ലാഹു രാത്രി ഒന്ന് പോയി അടുത്ത് കിടക്കുമ്പോ തന്നെ ഓള് പറയും ചുമ്മാ തുടല് സുബൈ നിസ്കരിക്കണം എന്ന് പറയും. പോയി സംഭവം പോയി അവിടെ ഇടങ്ങാറായി.
സുബഹിസ്കരിച്ചിട്ട് വന്നാലോ എന്നാ പറയുക, കുട്ടികൾക്ക് ഇപ്പൊ രാവിലെ സ്കൂളിൽ കുട്ടികളൊക്കെ ഉണരാൻ പറഞ്ഞ സമയങ്ങൾ ഇങ്ങനെ പോയി പോയി സംഭവം പോയി. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഭക്ഷണം ആക്കണം, ഉണ്ടാക്കണം, ഇതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കണം, അതും പോയി സംഭവം. വൈകിട്ടായാലും വസ്ത്രമെല്ലാം കഴുകണം, തുണി ആക്കണം, നിങ്ങൾ അല്ലാ പോയി. മാഫി ഫായിദ. പിന്നെ എപ്പോഴാ ഇത് നടക്കുന്ന കാര്യമില്ല, ലോക്ക്ഡൌൺ വരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതാണ് പ്രശ്നം. ഒരേ ഇബാദത്ത് ഇബാദത്ത് ഇബാദത്ത്, രാവിലെ 4 മണി മുതൽ തഹജ്ജുദ് മുതൽ ഇബാദത്ത് തുടങ്ങും, ഇബാദത്ത് തുടങ്ങി. ഇനി ഭർത്താവിന്റെ കാര്യത്തിൽ പരിഹാരം വേണ്ട. ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറഞ്ഞത് ബഅദൽ ഫറായിദ് ഹുസ്നൽ ഖിദ്മത്തി ലിസ്സൗജി. ഏറ്റവും വലിയ ഇബാദത്ത് ഏതാ പെങ്ങളെ? ഏറ്റവും നല്ല ഇബാദത്ത് അതാ ബഅദൽ ഫറായിൽ, ഫർള് നിസ്കാരത്തിന് ശേഷം. ഫർളിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ട, അതിന് ഏത് സമയത്ത് ഏത് ഭർത്താവാലും വിളിച്ചാ പോണ്ട. ഫർളിന്റെ വിഷയം, ഫർള് കഴിഞ്ഞിട്ടുള്ള സുന്നത്തുകളുണ്ടല്ലോ, ഒരു സുന്നത്തും ഒരു കിരുക്കാൻ പറ്റി ദിക്റും എടുത്തു വെച്ചോണ്ട് അങ്ങ് പടക്ക് 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 പഠിച്ചു കടിച്ച് അല്ല പാത്തു. ഇനി എപ്പോഴാ നീ വരിക? ഇനി ഒരു 313 കൂടെ ചൊല്ലാനുണ്ട്. ഇപ്പൊ നിങ്ങൾ വിളിക്കല്ലേ, ഇത് ചൊല്ലി തീർക്കട്ടെ. അല്ല അതിനിടയ്ക്ക് എങ്ങനെ അത് ബ്ലോക്കായി പോയാ പിന്നെ അതുകൊണ്ട് എണ്ണയിട്ട് അത് വീണ്ടും ലൂസാക്കി വീണ്ടും കിടക്ക് കിടക്ക് അടിച്ച് വരുമ്പോ ഇയാൾ ഗൾഫിലേക്ക് പോകും, പോയി ഡേറ്റ് പോയി, സംഭവം തീർന്നു. ഇവിടെ ലോക്ക്ഡൌൺ ആ, യഥാർത്ഥ ലോക്ക്ഡൌൺ ഇതാണ്. അപ്പൊ എന്ത് ചെയ്യണം? മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു പെണ്ണിന്റെ ഇബാദത്ത് തന്റെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് സേവനം ചെയ്യുക, അദ്ദേഹത്തെ സേവിക്കലാണ് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഭാര്യമാര് വഹിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇബാദത്തിന് ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കൽ മരണത്തിന് മുന്നോടിയായി അള്ളാഹു ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ്. ഇത് മൂന്നും അള്ളാഹു തആല നൽകുകയില്ല ആർക്ക്? പാപികൾക്ക്. തൗബ ചെയ്യാൻ അവസരം നൽകുകയില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവന്റെ മനസ്സ് അനുവദിക്കുകയില്ല. അത്യാഗ്രഹങ്ങളോട് അത്യാഗ്രഹങ്ങളാണ്, എത്ര കിട്ടിയാലും മതിയാവുകയില്ല. ഇബാദത്ത് ഇല്ലേ ഇല്ല, പള്ളിയിൽ നിന്ന് വിളിക്കുകയാണ് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, നമസ്കാരത്തിലേക്ക് വരണമേ, വിജയത്തിലേക്ക് വരണമേ. ഫലം യുജിബ്, അതിന് മറുപടി നൽകാൻ നമ്മൾ തയ്യാറല്ല. ഓർക്കണേ യുവാക്കളെ യുവതികളെ, ഈ മൂന്ന് കാര്യം ആർക്ക് നഷ്ടമായോ നഷ്ടമായോ അവൻ നരകത്തെ തിരഞ്ഞെടുത്തു എന്നതിന്റെ തെളിവാണ്, മരണത്തെ അവൻ അറിയുന്നില്ല എന്നതിന്റെ തെളിവാണ്. മറിച്ച് മരിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ, നമസ്കാരമില്ല ഇബാദത്തില്ലാത്ത ഈ മനുഷ്യൻ, അവൻ മരണവപ്രാളവേളയിൽ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ അവൻ ഗദ്ഗദത്തോടെ നിലവിളിക്കുകയാണ്, കല്ലാ ഇദാ ബലഗതി തറാഖി. 60 വയസ്സ് വരെ ജീവിച്ചവനാണ്, 40 വയസ്സ് വരെ, 35 വയസ്സ്, 26 വയസ്സ്, 28 വയസ്സ്, ഇതാ മരണത്തോട് മല്ലടിക്കുകയാണ്, സ്ട്രക്ചറിൽ കിടന്ന് പിടയുകയാ, അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവ് എത്തുകയാണ്, ഞാനിതാ മരിക്കാൻ പോവുകയാ, ആരെങ്കിലും എനിക്കൊന്ന് ഓതിത്തരുമോ? ഞാനിതാ മരിക്കാൻ പോവുകയാണ്. നമ്മൾ കണ്ടതല്ലേ കണ്ടതല്ലേ, സ്വന്തം ഭർത്താവ് തന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കുകയാണ്. ഭർത്താവിന് വെള്ളം കൊടുക്കാൻ ഭാര്യയ്ക്ക് സമീപിക്കാൻ കഴിയില്ല, ആ ഉപ്പയെ ഒന്ന് തലോടാൻ സ്വന്തം മക്കൾക്ക് സാധ്യമല്ല, ആ ഉപ്പയുടെ മുന്നിൽ, ആ മക്കളുടെ മുന്നിൽ ആ ഉപ്പ പിടഞ്ഞു മരിക്കുകയാണ്. മയ്യത്ത് കുളിപ്പിക്കാനോ ആ മയ്യത്ത് കാണുവാനോ ആ മയ്യത്ത് പൊതിയുവാനോ സാധിക്കുന്നില്ല. ആ മനുഷ്യൻ കേഴുകയാണ് മൻറാ,
ആരെങ്കിലും ഒന്ന് ഓതിത്തരുവോ, ആരെങ്കിലും ഒന്ന് മന്ത്രിച്ചൂതുവോ, ഞാനിപ്പോൾ മരിക്കുവേ, ഞാനിതാ മരണത്തെ നേരിൽ കാണുകയാണ്. ഈ മനുഷ്യൻ വിളിച്ചു പറയുമ്പോ മാലാഖമാർ വന്നിട്ട് പറയുകയാണ്, നിനക്ക് ഏറ്റവും അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. കാരണം എന്തെന്ന് പറയട്ടെ, ഇത്രത്തോളം ആയുസ്സും ആരോഗ്യവും ഉണ്ടായിട്ട് നമസ്കരിക്കണേ, ഫർള നമസ്കാരം ഒഴിവാക്കരുതേ. നാളെ ആറടി മണ്ണിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കപ്പെടുമ്പോൾ എല്ലാവരും നിന്റെ മീതെ നമസ്കാരം ഇല്ലാതെ ചെറുപ്പക്കാരെ കണ്ട മനസ്സിലാക്കിയോ പോയി ഇവന്റെ കാര്യം ഖലാസ് തീർന്നു. പിന്നെന്താ ഫായിദയുള്ള? فلا صدق ولا صلى ولكن مرچ كذب وتولى ഈ ഉസ്താദ്മാർ പണ്ഡിതന്മാർ പ്രഭാഷകന്മാർ നിങ്ങളുടെ മുന്നിൽ വന്ന് പ്രഭാഷണങ്ങളെ നടത്തിയപ്പോ ഈ പ്രഭാഷണം നീ കേട്ടവനാണ്, അത് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് വീണ്ടും കേട്ടവനാണ്, കേട്ടിട്ട് നീ ലൈക്ക് അടിച്ചവനാണ്, പക്ഷേ അതിന്റെ ഉത്സാരം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല. ലൈക്ക് അടിച്ചിട്ട് കാര്യമില്ല, കുറെ വ്യൂസുകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. ഈ പറയപ്പെട്ടത് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണോ എന്ന് നീ ആത്മ അന്വേഷണം നടത്തേണ്ട സമയമാണ്. അങ്ങനെ ഇല്ലാത്ത പക്ഷം ഈ ഖുർആനിന്റെ ആയത്തുകളെ നീ സ്വീകരിക്കാതെ പുറം തള്ളിയിട്ട് പിന്തിരിഞ്ഞു പോകുമ്പോ നീ മരണവപ്രാളത്തിൽ വേദന കൊണ്ട് പുളയുന്ന വേളയിൽ മലക്കുകൾ നിന്നോട് വന്ന് പറയുന്ന വാക്കാണ് ഇപ്പൊ നീ അനുഭവിക്കുന്ന വെപ്രാളുണ്ടല്ലോ, അത് നിനക്ക് ഏറ്റവും അർഹതപ്പെട്ടത് തന്നെ അനുഭവിക്കൂ അനുഭവിക്കൂ അനുഭവിക്കൂ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം ഒരു ആയത്ത് പറഞ്ഞിട്ട് അല്ലാഹു നിർത്തുന്നത് ഈ സൂറത്തിന്റെ പൂർത്തീകരണം. അയഹ്സബുൽ ഇൻസാൻ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന മനുഷ്യ, ഈ പ്രസംഗിക്കുന്ന മനുഷ്യ, നമസ്കാരമില്ലാത്ത മനുഷ്യ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന മനുഷ്യ, ദൈവനിഷേധികളായ മനുഷ്യ, അവർ കരുതുന്നുണ്ടോ അയ്യുത്തുറക സുദാ, നിങ്ങളെ ഞാൻ വെറുതെ വിട്ടേക്കുമെന്ന് കരുതുന്നുണ്ടോ? ചോദ്യത്തിന് മറുപടി കണ്ടെത്ത് നാസറെ, ചോദ്യത്തിന് മറുപടി കണ്ടെത്ത്. എല്ലാരും മറുപടി, സഹോദരിമാർ ഫുൾ ടൈം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം, പാപ്പായ ഒന്നും അനുസരിക്കണ്ട, പാപ്പായ ഒന്നും അനുസരിക്കില്ല. ഇപ്പൊ ഒരു പെണ്ണുണ്ടല്ലേ, ഒരു പെണ്ണ് മരിച്ചുപോയി, ഒളിച്ചോടി പോയി കാമുകനോടൊപ്പം, ഉപ്പ പറഞ്ഞു മോളെ പോവല്ലേ മോളെ, അവൻ ശരിയല്ല അപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടു ദിവസത്തിനുള്ളിൽ അവൻ മോശക്കാരനാണെന്ന് മോൾക്ക് മനസ്സിലായി, തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, ആത്മഹത്യ. മോൾ എഴുതി പപ്പാ സോറി, പപ്പാ സോറി. അന്ന് പപ്പ പറഞ്ഞപ്പം പപ്പ മാറിയെന്നാ പറഞ്ഞവള്, ഇപ്പൊ പപ്പായെ സോറി വിളിക്കുന്നു, പറഞ്ഞിട്ട് കേട്ടില്ല. ഞാൻ പോവുകയാണ്, പപ്പ പറഞ്ഞതാണ് ശരി, ഉപ്പ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് കേട്ടില്ല. കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന വാപ്പ 10, 18, 20, 22 വയസ്സായപ്പോ എന്റെ മോൾക്ക് ഉപ്പാക്ക് സ്ഥാനമില്ല, നീ കരയുമ്പോ നിന്നെ മാറോട് ചേർത്ത് വെച്ച് നിന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് നീ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നിനക്ക് വാങ്ങിത്തന്ന, വാങ്ങി തരകയല്ല, നിന്റെ വായിൽ വെച്ച് നിന്നെ സന്തോഷിപ്പിച്ച, നിന്നെ മാറോട് ചേർത്തിട്ട് നിന്റെ മുതുകിൽ തട്ടി നിന്നെ ഉറക്കി നിന്നെ ലാളിച്ച നിന്റെ ഉപ്പാക്ക് സ്ഥാനമില്ല. ഒരു വർഷത്തെ പഠിത്തത്തിൽ നീ കണ്ടുപിടിച്ച കേവലം ഒരു കാമുകൻ, ഒരു വൃത്തികെട്ടവനെ കണ്ടിട്ട് നിന്റെ ഉപ്പയെയും ഉമ്മയെയും അവഗണിച്ചിട്ട് അവരെ തള്ളിയിട്ട് നീ പോയത് ചതിക്കുഴിയിലേക്കാ.
ഒരു നന്മയിലേക്കല്ല നീ എത്തിയത്, ഒരു നല്ല മാർഗത്തിലേക്കല്ല നീ എത്തിയത്. അൻസി കബീർ പോയി, അവളുടെ ആഗ്രഹം ഒരു മോഡേണിസ്റ്റ് ആവണമെന്നായിരുന്നു. മിസ് ആവണം, കേരള ആയി. ഉമ്മയാണ് ഇതിന് സൗകര്യം ചെയ്ത് കൊടുത്തത്. ഉപ്പയുടെ വാക്കിന് അവിടെ സ്ഥാനം ഉണ്ടായില്ല. അവസാനം എന്തായി മാറി മനുഷ്യന്റെ അവസ്ഥ? ഇതാ, പൊന്നുമക്കളെ, മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ടും മാതാപിതാക്കളുടെ വാക്ക് കേൾക്കാതെയും ഒരിക്കലും ഒരു ചുവട്ടടി നമ്മൾ മുന്നോട്ട് വെക്കരുത്. അതിൽ ബർക്കത്തില്ല, പോയി വീഴുന്നത് കുഴിയിലേക്കായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് കാണും, അതുറപ്പാണ്. ഈ ഒളിച്ചോടിപ്പോയി ജീവിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? അന്വേഷിച്ചു നോക്കുന്നു, നിങ്ങൾ അന്വേഷിച്ചു നോക്കു. തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് ഗതികേട് കൊണ്ട് ജീവിക്കുകയാണ്. ഒളിച്ചോടിപ്പോയ കൂടുതലും പെൺമക്കൾ വ്യഭിചാരശാലകളിലുണ്ട്. വലിയ അന്വേഷണം നടത്തിയതാണ്. മാതാപിതാക്കൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെയാണ് സ്വന്തം മകൾ അവരെ തെറി പറഞ്ഞിട്ട് ഒരു കാമുകന്റെ പിന്നാലെ ഒളിച്ചോടി പോകുന്നത്. ഭൗതികമായ ലോകത്ത് ഒരു 100 വർഷം, 80 വർഷം, 60 വർഷം, 20 വർഷം ജീവിക്കാൻ ഈ ഭൗതികമായ ലോകത്ത് നിനക്ക് ഞാൻ സൗകര്യം ചെയ്തു തന്നതിന്റെ പേരിൽ നിന്നെ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അല്ലാന്റെ ചോദ്യം. അതുകൂടെ മോളെ, നീ ഒന്ന് കരുതി വെച്ചോ, മനസ്സിലാക്കി വെച്ചോ. ഐ ഹസബുൽ ഇൻസാൻ ഐ യുത്രക സുദ, നിന്നെ വെറുതെ അള്ള വിട്ടേക്കുമോ എന്ന് ചിന്തിച്ചോ. എന്നിട്ട് ആർക്കും വേണ്ടാത്ത തിളച്ച് മറിയുന്ന തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്നല്ലേ അല്ലാഹു നിന്നെ സൃഷ്ടിച്ചത്? നല്ല വിലയുണ്ടോ അതിന്? ഇന്ദ്രിയ തുള്ളി കൊണ്ടുപോയിട്ട് 1 കിലോ ഇന്ദ്രിയ തുള്ളി കൊണ്ട് കൊടുത്താൽ, അല്ലെ 1 ലിറ്റർ ഇന്ദ്രിയ തുള്ളി കൊടുത്താൽ എത്ര റുപ്യ കിട്ടുമെന്ന് എവിടെങ്കിലും വിലയുണ്ടോ? വലിയ വിലയുണ്ടോ? ആ വിലയില്ലാത്ത സാധനം, ആ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽ സാധനത്തിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത്. നിനക്ക് വലിയ കാര്യമൊന്നുമല്ല, നീ ഒന്നുമല്ല എന്നാ അതിന്റെ അർത്ഥം. നീ ഒന്നുമല്ല, അങ്ങനെ കുറച്ച് വെളുപ്പ് കൂടി, ചുണ്ടൊക്കെ ഒന്ന് ചോന്നുപോയി, മാറൊക്കെ ഒന്ന് തടുത്തുപോയി, അങ്ങനെ നിന്റെ ശരീരത്തിന് കുറച്ച് വണ്ണം വെച്ചുപോയി, കാണാൻ കുറച്ച് അഴകൊക്കെ ഞാൻ തന്നുപോയി, അങ്ങനെ നിനക്ക് കുറച്ച് അഴകൊക്കെ ഞാൻ തന്നുപോയി, അതിന്റെ പേരിൽ നീ അഹങ്കരിക്കുന്നു. പക്ഷെ നിന്നെ ഞാൻ സൃഷ്ടിച്ചതോ ചെറിയൊരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ്. അലം യകുനു തുഫതം മിം മനിയുംനാ സുമ്മ കാന അലഖത ഫഖലഖ ഫസവാ. കണ്ടോ, പിന്നെ നിന്നെ മാംസപിണ്ഡമാക്കി, രക്തപിണ്ഡമാക്കി, നിന്നെ ഒരു നല്ല സുന്ദരിയാക്കി, സുന്ദരനാക്കി. ഫഖലഖ ഫസവാ ഫജഅല മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസാ. അതിൽ നിന്ന് നിങ്ങളെ ആണും പെണ്ണുമായി ഞാൻ വേർതിരിച്ചു. ഇപ്പുറത്താണ് ഇപ്പുറത്ത് പെണ്ണ്. എന്നിട്ട് നാളെ നിങ്ങളെല്ലാം മരിച്ചു, ഈ ലോകമെല്ലാം അവസാനിക്കും. അലൈസ ദാലിക ബിഖാദിർ അലാ അൻ യുഹ്യിയൽ മൗത. മരണമാണ് നമ്മുടെ വിഷയം. നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആരുടെ മണ്ണിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെച്ചെല്ലാവരും മടങ്ങിപ്പോയാൽ നാളെ ഒരു വിളിയാടമുണ്ടാവുകയും നമ്മൾ തുരുമ്പിച്ചു പോകട്ടെ, മണ്ണായി പോകട്ടെ, ജീർണിച്ചു പോകട്ടെ, ദ്രവിച്ചു പോകട്ടെ, കേവലം ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവും ശക്തിയും ഉള്ളവനല്ലേ നിന്റെ റബ്ബ്? അല്ലാഹുവിന്റെ ചോദ്യം. നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ശവശരീരം, മൃതശരീരം കൊണ്ടുപോയി ശ്മശാനത്തിൽ വെച്ച്, വൈദ്യുതി ശ്മശാനത്തിൽ വെച്ച്, അല്ലെങ്കിൽ തീയിൽ വെച്ച് കത്തിച്ച് ചാമ്പലാക്കി അതുകൊണ്ടുപോയി ഗംഗാനദിയിൽ ഒഴുക്കിയത് കൊണ്ട് നിങ്ങളെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല എന്ന് കരുതുന്നുണ്ടോ? മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംചിതോ വിമുഖ ബാന്ധവ യാന്തി ധർമ്മസ്തമനുഗച്ഛതി. മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംചിതോ. നാളെ ഈ ഒരു മനുഷ്യൻ ചെയ്ത നന്മകൾ, ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോ അവനെ മൺകട്ടയിലോ വിറക് കൊള്ളിയോ കണക്ക് ഈ ഭൂമിയിൽ കൊണ്ട് അവനെ ത്യജിച്ചാൽ, പറഞ്ഞാൽ അവനെ കത്തിച്ച് ചാമ്പലാക്കിയാൽ അവനോടൊപ്പം നാളെ അനുഗമിക്കുന്നത് ധർമ്മസ്തമനുഗച്ഛതി വിമുഖ ബാന്ധവായാന്തി ധർമ്മസ്തമനുഗച്ഛതി. എല്ലാവരും ആ മനുഷ്യനിൽ നിന്ന് അകന്നു പോകുന്നു. ആ ചിത ഭസ്മം കഴിഞ്ഞു, എല്ലാം തീ അണഞ്ഞു, അവന്റെ ആ ഭസ്മം കൊണ്ട് നദിയിൽ ഒഴുക്കി എല്ലാവരും മടങ്ങിപ്പോകുന്നു.
അവന്റെ ആത്മാവിനോടൊപ്പം ധർമ്മമാണ് അവൻ ചെയ്തതെങ്കിൽ അത് അവൻ കാണുക തന്നെ ചെയ്യും. അതാണ് ഹിന്ദു വിശ്വാസം. നമ്മളെ പഠിപ്പിക്കുന്നത് ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത്. ഒരു മനുഷ്യൻ മരിച്ചാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ എല്ലാം അസ്തമിച്ചു പോകും. അതിൽപ്പെട്ട ഒന്നാണ് അമലുഹു അമലുൻ സാലിഹുൻ, അവൻ ചെയ്ത സ്വാലിഹായ ധർമ്മം. അവന്റെ ധർമ്മം ധർമ്മസ്ഥമനുഗച്ഛതി, അവൻ ചെയ്ത ധർമ്മമാണ് അവരോടൊപ്പം അവശേഷിക്കുക. മൃതം ശരീരം ഉത്സൃജ്യ കാഷ്ടലോഷ്ട സമം ചിതൗ വിമുഖാ ബാന്ധവായാന്തി ധർമ്മസ്ഥമരുഗച്ഛതി. എല്ലാം മരിച്ചു, എല്ലാം നഷ്ടം. ഒരു മനുഷ്യൻ ചെയ്ത നന്മ മാത്രമേ അവരോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ആ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, നന്മയുടെ വക്താക്കളായി മാറുക, അതാണ് നമുക്ക് വേണ്ടത്. ആരെയും ദ്രോഹിക്കാതിരിക്കുക, തെറി പറയാതിരിക്കുക, ആക്ഷേപിക്കാതിരിക്കുക, അധിക്ഷേപിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക, കഴിവതും മറ്റുള്ളവരെ സഹായിക്കുക. ജാതി മത ഭേദമന്യേ മനുഷ്യനാണ്, മനുഷ്യനാണ്. മാനവീകതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മനുഷ്യനെ സഹായിക്കുന്ന മനുഷ്യരെയാണ് നമുക്ക് ആവശ്യം. അതാണ് മാനവീകത, അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. അത് ഉണ്ടാകട്ടെ, എങ്കിൽ മാത്രമേ നമ്മെ ഈ മഹാമാരിയിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയൂ, നമ്മെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ട് വലിയ വലിയ പ്രളയങ്ങളും വലിയ വലിയ കൊടുങ്കാറ്റുകളും വലിയ വലിയ പ്രശ്നങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളും സംഭവിക്കുമ്പോൾ നമ്മെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പരസ്പരം നന്മ ചെയ്തവരായി ജീവിച്ച് മരിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ മഹത്തായ പ്രസ്ഥാന ജഗത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രഭാഷണത്തിൽ നിന്ന് വിരമിക്കുകയാണ്.